ലൂർദ് നാഥയുടെ തിരുനാൾ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ മാമ ആന്തുല എന്നറിയപ്പെടുന്ന മരിയ അന്റോണിയോ ഡി പാസിനെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അർജന്റീനയുടെ ആദ്യത്തെ വനിതാ വിശുദ്ധയാണ് മരിയ അന്റോണിയോ. ഇഗ്നേഷ്യൻ ആത്മീയത സംരക്ഷിക്കുന്നതിൽ മരിയ ഉറച്ചുനിന്നുവെന്ന് അർജന്റീന സ്വദേശി കൂടിയായ ഫ്രാൻസിസ് പാപ്പ സ്മരിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ പ്രദേശത്തിൻ്റെ നിയന്ത്രണമുണ്ടായിരുന്ന സ്പെയിനിലെ രാജാവ് ജെസ്യൂട്ട് വൈദികരെ പുറത്താക്കിയതിന് ശേഷം മാമ ആന്തുലയാണ് ഇഗ്നേഷ്യൻ ആത്മീയത വിസ്മൃതിയിൽ ആയിപ്പോകാതെ കാത്തു സൂക്ഷിച്ചത്. ജെസ്യൂട്ടുകളെ പുറത്താക്കിയപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് അവളിൽ ഒരു മിഷണറി ജ്വാല ജ്വലിപ്പിക്കുകയായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. മരുഭൂമികളിലൂടെയും അപകടകരമായ റോഡുകളിലൂടെയും ആയിരക്കണക്കിന് മൈലുകൾ കാൽനടയായി സഞ്ചരിച്ച ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അർജന്റീനിയൻ വിശുദ്ധ അപ്പസ്തോലിക ആവേശത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മാതൃകയായിരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു മരിയ അന്റോണിയോ. സ്വതന്ത്രരാക്കപ്പെട്ട അടിമകൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കാനും അവർ ശ്രദ്ധിച്ചു. 1879 അവർ ബ്യൂണസ് അയേഴ്സിലേക്ക് പോയി. അവിടുത്തെ മെത്രാൻ ക്രമേണ വൈദിക വിദ്യാർത്ഥികൾക്കടക്കം ഇഗ്നേഷ്യൻ ആത്മീയതയിലുള്ള ആന്തുലയുടെ ധ്യാനങ്ങൾ നിർബന്ധമാക്കി. ഈ ആത്മീയത പ്രചരിപ്പിക്കാൻ വേണ്ടി നഗരത്തിൽ മാമ ആന്തുല സ്ഥാപിച്ച ഭവനത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ 20 70,000 ആളുകളാണ് സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിനം നടന്ന വിശുദ്ധ പദവി പ്രഖ്യാപന വേളയിൽ അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലി പാപ്പായുടെ വലതുവശത്ത് മുൻനിരയിലുണ്ടായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇലക്ഷൻ പ്രചാരണ വേളയിൽ ഫ്രാൻസിസ് പാപ്പായെ നിശിതമായി വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് മിലി. ഈ പശ്ചാത്തലത്തിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മാധ്യമങ്ങൾ പ്രത്യേക വാർത്താ പ്രാധാന്യം നൽകി. പ്രസിഡന്റ് പാപ്പായെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തുവെന്നാണ് സൂചന. ഈ വർഷം 2 അർജന്റീന സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അർജന്റീനയിലെ മുൻ ആർച്ച് ബിഷപ്പ് കൂടിയായ ഫ്രാൻസിസ് പാപ്പ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു.